അസ്ലമോയമാണ്. ഒയംബയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്രയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യാറുള്ളത്, റൂട്ട് മാപ്പൊക്കെ വരച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹോൺബിൽ ഫെസ്റ്റിവൽ നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നേരെ വീഡിയോയിൽ കടക്കാം. വളരെ ഷോർട്ടായിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഹോൺബിൽ ഫെസ്റ്റിവൽ നമുക്കറിയാം നാഗാലാൻഡിലെ മനോഹരമായിട്ടുള്ള ഒരു ഉത്സവമാണ്. തീർച്ചയായിട്ടും അവിടെ ആ ഉത്സവത്തിന് പങ്കെടുക്കാൻ വേണ്ടി ഒരുപാട് ആളുകളാണ് പല വർഷങ്ങളിൽ അവിടെ എത്തുന്നത്. ഫെസ്റ്റിവൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാഗാലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗകളുടെ ഒരു ലാൻഡാണ്. സ്വാഭാവികമായിട്ടും നാഗാലാൻഡിലെ ഹോൺബിൽ എന്ന വാക്കിനർത്ഥം വേഴാമ്പൽ, വേഴാമ്പലിൻ്റെ ഉത്സവം. വേഴാമ്പൽ എന്നുള്ള പേരും അതുപോലെ തന്നെ ഹോൺബിൽ എന്നുള്ള ഫെസ്റ്റിവലിൻ്റെ ആ പേരൊക്കെ സ്വീകരിക്കാൻ കാരണം എന്ന് വെച്ചാൽ, വേഴാമ്പലിൻ്റെ തൂവലാണ് ആ നാഗകളുടെ അവരുടെ കിരീടത്തിൻ്റെ ഉപയോഗിക്കുന്ന സംഭവമൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഹോൺബിൽ ഫെസ്റ്റിവലിൻ്റെ അതിൻ്റെ ഹിസ്റ്ററി ഒരുപാടുണ്ടാവും നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകുമ്പോൾ. സ്വാഭാവികമായിട്ടും നാഗകളുടെ ഒരുപാട് ഗോത്രങ്ങൾ കിസാമ എന്ന് പറഞ്ഞ മനോഹരമായ വില്ലേജിൽ അവരിങ്ങനെ ഒരുമിച്ച് കൂടും. എന്നിട്ട് അവിടെ ഒരുപാട് അവിടെ സാംസ്കാരിക പരിപാടികൾ, മതപ്രകാരമുള്ള പരിപാടികൾ, അവരുടെ ആചാരങ്ങൾ, അവർ ഓരോ ഗോത്ര വിഭാഗക്കാർക്കും പ്രത്യേക തരത്തിലുള്ള വീടാണ്, പ്രത്യേക തരത്തിലുള്ള ആയുധമാണ് അവർ വേട്ടയാടനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത്. അതൊക്കെ നമുക്ക് കാണാനും ഓരോ ഗോത്ര സമൂഹത്തെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാനുമുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. അവരുടെ കലാപരമായിട്ടുള്ള അതുപോലെ തന്നെ അവരുടെ ഒക്കെ നൃത്തരൂപങ്ങൾ, അവരുടെ ആചാരങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും ഹോൺബിൽ ഫെസ്റ്റിവൽ. ഇത് നടക്കുന്നത് December 1 to 10 എല്ലാ വർഷവും നടക്കാറുണ്ട്. കഴിഞ്ഞ വർഷം നടന്നിരുന്നു, കഴിഞ്ഞ വർഷം ചെറിയൊരു പ്രശ്നമുണ്ടായിട്ട് പെട്ടെന്ന് നിർത്തിവെച്ചു. അതിനു മുമ്പ് കോവിഡായിട്ട് ഒരുപാട് കാലം നടന്നിട്ടില്ലായിരുന്നു. ഈ വർഷവും അത് മനോഹരമായിട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് പേര് ടിക്കറ്റും അതുപോലെ മറ്റുമൊക്കെ ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഹൗ ടു റീച്ച്, നമുക്ക് ബൈ ഫ്ലൈറ്റ് വഴി നമുക്ക് പോകാൻ പറ്റും, അതുപോലെ തന്നെ ബൈ ട്രെയിൻ വഴി നമുക്ക് പോകാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ടത് നാഗാലാൻഡിലേക്ക് നമുക്ക് എത്തേണ്ടത് ദിമാപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ദിമാപൂർ നാഗാലാൻഡിൻ്റെ മനോഹരമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ്. തീർച്ചയായിട്ടും അവിടെയാണ് നമുക്ക് എത്തേണ്ടത്. ബൈ ഫ്ലൈറ്റ് പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള എയർപോർട്ട് ഗുവാഹട്ടിയാണ്. അതുപോലെ തന്നെ ന്യൂ ജൽപഗുരി ഭാഗത്ത് പിന്നെ ബഗ്ദോഗ്ര എന്നുള്ള എയർപോർട്ടുണ്ട്. അതുപോലെ കൊഹിമിൽ അങ്ങോട്ടൊക്കെ എയർപോർട്ടുണ്ട്. പക്ഷേ ഏറ്റവും ആളുകൾ ഉപയോഗിക്കുന്ന എയർപോർട്ട് ഗുവാഹട്ടിയാണ്. ഗുവാഹട്ടിയിലേക്കാണ് ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റുകൾ ബാംഗ്ലൂരിൽ നിന്നൊക്കെ പോകുന്നുണ്ട്. ഡയറക്റ്റ് ഫ്ലൈറ്റ് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടില്ല. ഒന്നുകിൽ ബാംഗ്ലൂരിൽ നിന്ന് കൊൽക്കത്ത ടച്ച്, കൊൽക്കത്തിൽ നിന്ന് ഗുവാഹട്ടിയിലേക്ക്. നമ്മൾ പോയ സമയത്ത് 2021 നമുക്ക് 3000 രൂപയ്ക്ക് നമുക്ക് ഗുവാഹട്ടിയിലേക്ക് ഫ്ലൈറ്റ് കിട്ടി. ഇന്നത് 6000 രൂപയ്ക്കാണ്. ഗുവാഹട്ടിയിൽ നിന്ന് നമ്മൾ ദിമാപൂരേക്ക് പോവുക, അത് നമ്മൾ ട്രെയിനിലാണ് പോകേണ്ടത്. ഏകദേശം 4 മണിക്കൂർ യാത്രയുണ്ട്, 155 രൂപയാണ് വരുന്നത്. ദിമാപൂരിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് പോകേണ്ടത് നമുക്ക് പിന്നീട് പറയാം. ഇനി നമ്മൾ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ട്രെയിൻ ഒരുപാടൊന്നുമില്ല, ആകെ 3 ട്രെയിൻ മാത്രമാണ് നമ്മുടെ ഒരാഴ്ചയിലുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രെയിനൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കേരളത്തിൽ നിന്ന് ദിമാപൂരിലേക്ക് 15905 എന്നുള്ള ട്രെയിന്, വിവേക് എക്സ്പ്രസ്, തേഴ്സ്ഡേയും സൺഡേയും മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ കേരള ടു ഗുവാഹട്ടി, അത് 12507, അത് ട്യൂസ്ഡേ മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് റൂട്ട് എന്ന് പറയുന്നത് ട്രിവാൻഡ്രം സെൻട്രല്, പിന്നെ എറണാകുളം, അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ, പാലക്കാട്, അങ്ങനെയാണ് പോവുക. സേലം പോയി ഇതും അങ്ങനെ തന്നെയാണ്, ട്രിവാൻഡ്രം, എറണാകുളം, പാലക്കാട്, അങ്ങനെ പോകും. ഇത് എറണാകുളത്തു നിന്ന് സൗത്ത് നിന്ന് 11:50 PM എടുക്കുന്നത്. ഇത് ട്രിവാൻഡ്രം തുടങ്ങുന്നുണ്ട്, ദിമാപൂർ എത്തുന്നത് 1:15 PM. 62 മണിക്കൂർ യാത്രയാണ്. ACയിലേക്ക് 2745 രൂപ ടിക്കറ്റ് ഉണ്ട്, സ്ലീപ്പറിൽ 10:75. ഈ ട്രെയിനാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഗുവാഹട്ടിയിലേക്ക് പോകുന്ന 12507 ട്രെയിന്, റൂട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. എറണാകുളം നോർത്ത് നിന്ന് 9:15 PM എടുക്കുന്നത്, ഗുവാഹട്ടിയിലേക്ക് അത് 4:55 AM എത്തും. അത് 55 മണിക്കൂർ യാത്രയാണ്. ACയിൽ 2640 രൂപ, സ്ലീപ്പറിൽ 1030 രൂപ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികളുള്ള ഒരു സ്ഥലമാണിത്. അതായത് ആസാം, അതുപോലെ തന്നെ കൊൽക്കത്തയിൽ നിന്നൊക്കെയാണ് ഒരുപാട് തൊഴിലാളികൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും അവരുടെ വീട്ടിലേക്ക് പോകുന്ന, അവർക്ക് അതിനുപയോഗിക്കുന്ന ട്രെയിനായിരിക്കും ഈ 2-3 ട്രെയിനുകൾ മാത്രം. സ്വാഭാവികമായിട്ടും ഇതിലെ സ്ലീപ്പറിലൊക്കെ ഏറ്റവും കൂടുതൽ അവർ ഓൾറെഡി ഫുള്ളായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു 62 മണിക്കൂറൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് AC എടുത്ത് പോകുന്നതായിരിക്കും. നമ്മളൊക്കെ അങ്ങനെയാണ് പോയത്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും. ജനറലി പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട, ഭയങ്കര ബുദ്ധിമുട്ടുള്ള യാത്രയായിരിക്കും. നിങ്ങൾ അറ്റ്ലീസ്റ്റ് സ്ലീപ്പറും എടുക്കണം, കുറച്ചും കൂടി ഒരു നല്ലൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ AC എടുത്ത് പോവുക. അപ്പം ഇതാണ് നമുക്ക് എത്തേണ്ട ട്രെയിനുകൾ. നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ കേരളത്തിൽ നിന്ന് ഗുവാഹട്ടിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഗുവാഹട്ടിയിൽ നിന്ന് വീണ്ടും നമ്മൾ അടുത്ത ട്രെയിൻ ഓടിച്ചിട്ട് ദിമാപൂരേക്ക് പോകണം. ഇഷ്ടംപോലെ ട്രെയിനുകളുണ്ട്, അതുകൊണ്ട് ഒരൊറ്റ പ്രശ്നമില്ല, 4 മണിക്കൂർ യാത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ സമയത്ത് ട്യൂസ്ഡേ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ ഈ റൂട്ട് നമുക്ക് ദിമാപൂരിൽ മാത്രം എത്തിയാൽ പോരാ, ദിമാപൂരിൽ നിന്ന് നമുക്ക് ഈ പിന്നെ നാഗാ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഗുവാഹട്ടിയിലേക്ക് നമ്മൾ ട്രെയിൻ ഓർ ഫ്ലൈറ്റ് വന്നു, ഗുവാഹട്ടിയിൽ നിന്ന് ദിമാപൂരിലേക്ക്. ഈ പോകുന്ന ട്രെയിനുകൾ
ദിമാപൂരുടെ ഗുവാഹട്ടി ടച്ച് ചെയ്തിട്ട് പോവുക, അതായത് കേരളത്തിൽ നിന്ന് ദിമാപൂർ പോകുന്നുണ്ടെങ്കിൽ ആദ്യം ഗുവാഹട്ടി ടച്ച് ചെയ്ത് പിന്നെ ദിമാപൂർ എത്തുക. അപ്പം എങ്ങനെയാണെങ്കിലും ദിമാപൂരേക്ക് നമ്മൾ ട്രെയിനിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ വന്നു, എന്നിട്ട് ദിമാപൂർ നമ്മൾ കൊഹിമിലേക്ക് പോകുന്നുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉള്ളത്, ബസ്സിൽ പോകാം അതുപോലെ തന്നെ ഷെയർ ടാക്സിയിൽ പോകാം. അവിടുത്തെ ഷെയർ ടാക്സി എന്നുള്ളത് ആൾട്ടോ ആണ്, 350 രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബസ്സിൽ പോകുന്നുണ്ടെങ്കിൽ 120 രൂപ ആയിരിക്കും. ഏറ്റവും ബെസ്റ്റ് ഷെയർ ടാക്സിയിൽ പോകുന്നതായിരിക്കും. ബസ് നമുക്കറിയില്ല, നാഗാലാൻഡ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു സ്ഥലമാണ്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ നോർത്ത് ഈസ്റ്റിൻ്റെ വീഡിയോ ഇത് കഴിഞ്ഞ് ഉടനെ ചെയ്യുന്നുണ്ട്. ഇത് പെട്ടെന്ന് ചെയ്യാൻ കാരണം ഇത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടൊരു വീഡിയോ ആയതുകൊണ്ടാണ്. നാഗാലാൻഡിൽ കാണേണ്ട ഒരുപാട് കാഴ്ചകൾ, ദിമാപൂറിലെ മാർക്കറ്റ്, അങ്ങനെയുള്ള ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതിൻ്റെ റൂട്ട് മാപ്പ് വരച്ചിട്ട് കൃത്യമായിട്ട് നാഗാലാൻഡിൻ്റെ ചെയ്യണം, അതുപോലെ തന്നെ മേഘാലയൻ്റെ ചെയ്യണം, അതുപോലെ മറ്റു നോർത്ത് ഈസ്റ്റ് സ്ഥലങ്ങളെക്കുറിച്ചും കൃത്യമായി ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ ഉടനെ വരും. ഈ വീഡിയോ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹോൺബിൽ ഫെസ്റ്റിവൽ മാത്രമായതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് മാത്രം പറയുന്നത്. അപ്പോൾ ദിമാപൂരിൽ നിന്ന് ബസ്സിൽ പോകുന്നതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഷെയർ ടാക്സിയാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇനി ബസ്സിൽ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയും പോവാം. കൊഹിമ എത്തി. കൊഹിമയിൽ നിന്ന് നമുക്ക് അവിടെ റൂം എടുക്കാൻ പറ്റും, ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. മലയാളികളുടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ദിമാപൂരിലൊക്കെ അടിപൊളി മലയാളികൾ നടത്തുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്, തങ്കച്ചൻ ചേട്ടൻ്റെ കടയൊക്കെ ഉണ്ട്. കൊഹിമയിൽ നിന്ന് നമുക്ക് 70 രൂപ മാത്രം മതി, പിന്നെ കിസാമിയിലെത്താൻ പറ്റും. കിസാമിയാണ് ഈ ഹെറിറ്റേജ് വില്ലേജ്, അവിടെയാണ് ഈ ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് താമസിച്ച് കിസാമെന്ന് വീണ്ടും കൊഹിമ വന്ന് കൊഹിമെന്ന് കേരളത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും. ഇനി പലരും കിസാമ കണ്ട് പിന്നെ സൂക്കു വാലി അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ നാഗാലാൻഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് മേഘാലയ വന്ന് അല്ലെങ്കിൽ പിന്നെ സിക്കിമിലൊക്കെ പോയിട്ട് വരാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ നമുക്ക് അടുത്ത് പറയാം. അപ്പോൾ ഇതിൻ്റെ ബഡ്ജറ്റ് ഏകദേശം വരുന്നത് വെച്ചാൽ ട്രെയിൻ ട്രാൻസ്പോർട്ടേഷനൊക്കെ കൂടിയിട്ട് നമുക്ക് സ്ലീപ്പറിലാണ് പോകുന്നുണ്ടെങ്കിൽ ഏകദേശം 3000 രൂപക്ക്, അതുപോലെ തന്നെ സ്റ്റേ നമ്മൾ 4 ദിവസം സ്റ്റേ ഉണ്ടെങ്കിലൊക്കെ 4 ദിവസമൊക്കെ സ്റ്റേ ഉണ്ടെങ്കിൽ 2000 രൂപ, ഫുഡിനൊക്കെ ഒരു 2500 രൂപ. അപ്പോൾ ഏകദേശം 10,000 രൂപക്കുള്ളിൽ നമുക്ക് വേണമെങ്കിൽ ഹോൺബിൽ ഫെസ്റ്റിവലും അതുപോലെ തന്നെ നാഗാലാൻഡും അതുപോലെ തന്നെ മേഘാലയൊക്കെ ചെറുതായിട്ട് ഉൾപ്പെടുത്തിയിട്ട് വേണമെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് അത്രയാണ് പറയാനുള്ളത്. ഇപ്പോൾ പെട്ടെന്ന് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. യാത്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാപ്പും അതുപോലെ തന്നെ റൂട്ട് എങ്ങനെ പോകാമെന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് വരുന്ന ഓൾ ഇന്ത്യ യാത്രകൾ, അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് നമുക്ക് ഊട്ടിയിലേക്കും മൂന്നാറിലേക്കും ഇടുക്കിയിലേക്കും വയനാട്ടിലേക്കൊക്കെ പോകുന്ന പ്ലാനുകളെക്കുറിച്ചൊക്കെ പറയുന്ന വീഡിയോ ഒരുപാട് നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങൾ കാണണം, അഭിപ്രായങ്ങൾ പറയണം. നിങ്ങളുടെ വലിയ വലിയ നിർദ്ദേശങ്ങളും മറ്റുമൊക്കെയാണ് ഈ ചാനലിൻ്റെ വളർച്ച. യാത്ര ചെയ്യുക എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിൽ എത്തുമെന്നുള്ള കുറച്ച് വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കെല്ലാം നടത്താൻ പറ്റും. അപ്പോൾ യാത്രകൾ ഒരുപാട് ചെയ്യട്ടെ, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. നമുക്ക് വീണ്ടും കാണാം. അസ്ലമോയം, ഗുഡ് ബൈ.